Wikidonis.com. True about tooth. ഞാൻ ഡോക്ടർ തോമസ് നെജുപാടം. പല്ലു ഡോക്ടർ എന്നുള്ള ഈ ചാനലിന് വളരെയധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് വളരെയധികം സന്തോഷം നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നതിലും അതുപോലെ തന്നെ നമ്മുടെ പല്ലു ഡോക്ടർ എന്നുള്ള ചാനൽ അനേകർക്ക് കൊടുത്ത് അവരത് കാണുന്നതിലും സന്തോഷം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മളെ കാണുന്നവരാണ്. ഈ കാണുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെല്ലാം കാണുവാനും എൻ്റെ എല്ലാ വീഡിയോയും ഒരിക്കലും പോലും മിസ് ചെയ്യാതെ കാണാനൊക്കെ സഹായിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശമുണ്ട്, ഇതുപോലെ മാറണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻ്റായിട്ടിട്ടാൽ ഞാൻ അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് കഴിഞ്ഞ ഈ ദിവസം മുഴുവൻ ചെയ്തത്. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പല പല വീഡിയോസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റഹീം മുഹമ്മദ്. ഞാൻ സൗദിയിൽ നിന്നാണ് ഡോക്ടർ. പല്ലുവേദന ഉണ്ട്, കൊറോണ കാരണം ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. നാട്ടിൽ വന്നിട്ട് റൂട്ട് കനാൽ ചെയ്യണം. അതുവരെ വേദന കുറയാൻ വേണ്ടി ഏത് ക്യാപ്സൂളാണ് ഉപയോഗിക്കുക? അനസോൾ 500, വോർട്ടെക്സ് 50, ഡയക്ലോഫെനാക്സ് ഓടി. അത്യാവശ്യം മരുന്നിനെ പറ്റിയൊക്കെ വിവരമുള്ള ഒരാളാണ് അയച്ചിരിക്കുന്നത്. റഹീം മുഹമ്മദാണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ പല്ലുവേദനയെ പറ്റി പറയുമ്പോൾ, പല്ലുവേദനയ്ക്ക് സാധാരണഗതിയിൽ മരുന്ന് കഴിക്കുന്നത് വെറുതെ പാരസെറ്റമോൾ കഴിച്ചാലൊന്നും സാധാരണഗതിയിൽ മാറില്ല. അതെല്ലാം അല്ലെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മാത്രം കഴിച്ചുകൊണ്ട് മാറില്ല. അതുകൊണ്ട് പല്ലുവേദന നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ അവിടെ സമ്മതിക്കുന്നില്ല, കൊറോണയുടെ വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ആൻറ്റിബയോട്ടിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും കൂടെ ചേർത്ത് കഴിക്കണം. ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻറ്റിബയോട്ടിക്കും ഒരുമിച്ച് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പല്ലുവേദന കുറച്ച് നാളത്തേക്കെങ്കിലും മാറി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമുക്ക് വേദന വരുമ്പോഴൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരും. 5 ദിവസമെങ്കിലും ആൻറ്റിബയോട്ടിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും തന്നെ കഴിക്കണം. നീരോ വേദനയോ എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ദയവെയ്ത് എന്നോട് എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിനകത്ത് തരുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പല്ലിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് കാണാൻ പാകത്തിന് എനിക്കൊരു ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നോ ഡീറ്റെയിൽഡായിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ആൻറ്റിബയോട്ടിക്കിൻ്റെയും ആൻറ്റി ഇൻഫ്ലമേറ്ററിയുടെയും പേരുകൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. കുറച്ച് കാലമെങ്കിലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിരിക്കാം. നാട്ടിൽ വരുമ്പോൾ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെയുള്ള കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല്ല് ശരിയാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സൗദിയിൽ ഉള്ള റഹീമിന് പല്ലുവേദന എത്രയും വേഗം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ഇത് വന്നിരിക്കുന്നത് സുമാ ജെ. ഡോക്ടർ, എൻ്റെ ടീത്തിൻ്റെ ടിപ്സൊക്കെ വൈറ്റ് കളറാണ്. ഒരു കൊല്ലം കൊണ്ടാണ് ഇങ്ങനെ. ഇതിൻ്റെ റീസൺ ഒന്ന് പറഞ്ഞു തരുമോ? തെർമോസീർ 6 ടൂത്ത്പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. തെർമോസീർ 6 എന്ന് പറഞ്ഞാൽ പുളിപ്പിനുള്ള പേസ്റ്റാണ്. അത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് കൊള്ളില്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. റെഗുലറായിട്ട് ഒരു പുളിപ്പിനുള്ള പേസ്റ്റും ഉപയോഗിക്കുന്നത് നല്ലതല്ല, കാരണം മറ്റ് കേടുകൾ വന്നാൽ അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പല്ലിൻ്റെ ടിപ്പെല്ലാം വൈറ്റ് ആണെന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഫ്ലൂറോസിസ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇനാമലിൻ്റെ പ്രശ്നം കൊണ്ടാവാം, അല്ലെങ്കിൽ പല്ലി കേട് വന്നിട്ട് തിരിച്ചത് റീമിനറലൈസ് ചെയ്തുകൊണ്ടാവാം. ഏത് ടൈപ്പുള്ള പല്ലിൻ്റെ സ്പോട്ടാണെന്നനുസരിച്ച് അതിന് കൃത്യമായ ചികിത്സയുണ്ട്. ഭയങ്കര ടിപ്പ് കാണുമ്പോൾ മെനകേടായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ഡോക്ടറിനെ കാണിച്ച് അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നന്നായിരിക്കും. വൈറ്റ് സ്പോട്ട്സ് പല്ലുകൾ കാണുന്നത് കേട് വന്നിട്ട് അത് മാറിയതാവാനും സാധ്യതയുണ്ട്. കേട് വന്നിട്ട് മാറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ചെറുതായിട്ട്, അത് പ്രത്യേകിച്ച് നാരങ്ങയൊക്കെ കഴിക്കുന്നവർക്ക്, നാരങ്ങയൊക്കെ വെറുതെ പണ്ടായിരുന്നു, ഇപ്പോൾ അത്ര അധികം ആളുകളില്ല, വെറുതെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നാരങ്ങ ചപ്പുക, അതുപോലെ തന്നെ പുളിരസമുള്ള സാധനങ്ങളെല്ലാം ആയിൽ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെയൊരു പ്രശ്നം കാണാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് അത് ജന്മനാ തന്നെ ഉള്ളതാണെങ്കിൽ, ഇത് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ഒരു കൊല്ലം കൊണ്ടായിട്ടും ഇങ്ങനെ, അപ്പോൾ എന്തോ അങ്ങനെ അസിഡിക് ആയിട്ടുള്ള ഒരു മീഡിയ ആയിട്ടൊരു ടച്ച് ഉണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കുക. പണ്ടുപോലെ ഉള്ളതാണെങ്കിൽ അത് നമുക്ക് പല്ലിൻ്റെ ഇനാമലിൻ്റെ ഫോർമേഷനിൽ വന്നതാണെങ്കിൽ അതിന് വേറെ രീതിയിലാണ് ചികിത്സിക്കുന്നത്. അതിനാണെങ്കിലും നമുക്ക് ചികിത്സ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശരിയാക്കിയെടുക്കാം. ഡയറക്റ്റ് വെനിയേഴ്സ് പോലുള്ള ഇത്രയും വലുതാണെന്നനുസരിച്ച് അതിനുള്ള ചികിത്സയുണ്ട്. അത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കി അതിൻ്റെ കാണാനുള്ള ഭംഗികേടൊക്കെ നോക്കിയിട്ട് വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാം. ഇനി അയച്ചിരിക്കുന്നത് ഗോപിക മിനർവ. ഹൈ ഡോക്ടർ, ഐ ആം ഗോപിക ഫ്രം അട്ടപ്പാടി.
ഞാൻ ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ്, അപ്പോൾ എൻ്റെ പേഷ്യൻ്റ് തന്നെയാണ്. ഡോക്ടർ ഓവർ വെയിറ്റ് ആയിരുന്നു പ്രശ്നം, 8 മന്ത്സ് കൊണ്ട് ആയിരുന്നു ട്രീറ്റ്മെൻറ്റ് പീരീഡ് പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ 4 മന്ത്സ് കഴിഞ്ഞു, ഇനിയും ശരിയാകാനുണ്ട്, ഇത്രയും ഡ്യൂറേഷൻ എല്ലാവരുടെയും കേസിൽ ഉണ്ടാകുമോ അതോ എൻ്റെ കേസിൽ മാത്രമാണോ? പ്ലീസ് റിപ്ലൈ. എൻ്റെ തന്നെ പേഷ്യൻ്റാണ് ചോദിച്ചിരിക്കുന്നത്, അതെന്താ എന്നോട് നേരിട്ട് ചോദിക്കാമെന്ന് ഞാൻ അറിയില്ല. എൻ്റെ ഏതായാലും ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു. ചോദിച്ചപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തരുമ്പോൾ സാധാരണഗതിയിൽ ഒരു ആവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരുടെയും സാധാരണ ഒരാളുടെ ട്രീറ്റ്മെൻറ്റ് 1 കൊല്ലം കൊണ്ട് തിരിയും, പല ആളുകളുടെ ട്രീറ്റ്മെൻറ്റ് 1 കൊല്ലം കൊണ്ട് തിരിയും, പല ആളുകളുടെ ട്രീറ്റ്മെൻറ്റ് 2 കൊല്ലം കൊണ്ട് തിരിയുകയാണെങ്കിൽ നമ്മൾ പറയും ഒരു ആവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കൊല്ലം കൊണ്ട് തീരുമെന്ന് പറയും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എടുത്തു കഴിയുമ്പോൾ ചില ആളുകൾക്ക് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പറയുന്ന കൊറോണ പോലുള്ള ട്രീറ്റ്മെൻറ്റിനായിട്ട് അവർക്ക് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്, അവരുടെ അട്ടപ്പാടിയിൽ നിന്നാണ് ഇവിടെ എറണാകുളം വരെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സമയം നീണ്ടുപോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഫോം വിളിച്ചിരുന്നു, ഗോപികയുമായിട്ട് സംസാരിച്ചിരുന്നു, അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ തന്നെ ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എത്രയും വേഗം ഗോപികയുടെ ട്രീറ്റ്മെൻറ്റ് തീരുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു, എത്രയും വേഗം തീരട്ടെ. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മൾ എല്ലാവരോടും ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പറയുമ്പോൾ, ടൈം പറയുമ്പോൾ, പ്രത്യേകിച്ച് പല്ല് കമ്പിയിടുന്നത് പോലുള്ള ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പറയുമ്പോൾ അതിന് ഒരു ആവറേജ് ടൈം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പറയുന്നത് പോലെ, നമ്മൾ ഇപ്പോൾ തൃശ്ശൂർക്ക് യാത്ര ചെയ്യാൻ പോവുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത്ര സമയമെടുക്കും എന്ന് പറയും. പക്ഷേ എല്ലാ ദിവസവും കൃത്യസമയത്തിന് തന്നെ ചെല്ലണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. ട്രാഫിക് ബ്ലോക്ക് മുതലായ പറഞ്ഞതുപോലെ തന്നെ ഓരോ ശരീരങ്ങളുടെയും വ്യത്യാസമുണ്ട്, ശരീരത്തിലുള്ള വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ. അതുമാത്രമല്ല, ഒരാളുടെ ശരീരം ആദ്യം ചിലപ്പോൾ നന്നായിട്ട് സ്പീഡിലൊക്കെ യാത്ര പല്ല് നീങ്ങിയിരിക്കും, അതുപോലെ തന്നെ പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും കാരണം, ഇപ്പോൾ പ്രഗ്നൻസിയിൽ പല്ല് വേഗം നീങ്ങും, അതേസമയം നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വന്നു, ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പല്ലുകൾ നീങ്ങുന്നതിൻ്റെ സ്പീഡ് കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചികിത്സയുടെ ഒരു സമയം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയം അല്ല ഈ പറയുന്നത്, ഒരു ആവറേജ് ടൈം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവരോടും പറയട്ടെ. ഗോപിയോട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗോപിക ഈസ് ഹാപ്പി. അപ്പോൾ MSK അയച്ചിരിക്കുന്നു, ഇന്നലെ അയച്ചതാണ്. അപ്പോൾ ഡോക്ടർ, എനിക്ക് 40 ഏജ് ഉണ്ട്, എൻ്റെ പല്ലും മോണയും അല്പം പൊങ്ങിയാണ് ഉള്ളത്, പല്ല് ഒരു നിലയിലാണുള്ളത്, നിലയിലാണുള്ളത്, ഇത് നേരെയാക്കാൻ പറ്റുമോ? ഇംപ്ലാൻറ്റ് അസിസ്റ്റഡ് ഓർത്തഡോക്സ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാക്കുമ്പോൾ ഫോട്ടോ അയക്കുമ്പോൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത്? ഫോട്ടോ അയക്കുമ്പോൾ 2 സൈഡിൽ നിന്ന്, ഒന്ന് സൈഡിൽ നിന്നുള്ള ഒരു ഫോട്ടോ, ക്യാമറ ഇവിടെ വെച്ചിട്ട് ചിരിക്കുന്ന ഫോട്ടോ, ഫ്രണ്ടിൽ ക്യാമറ വെച്ചിട്ട് ചിരിക്കുന്ന ഫോട്ടോ, ഇങ്ങനെ 2 ഫോട്ടോ ആണ് നമുക്ക് എടുക്കേണ്ടത്, അത് അയക്കണം. 2, ഇംപ്ലാൻറ്റ് അസിസ്റ്റഡ് ഓർത്തഡോക്സിനെ പറ്റി അദ്ദേഹം കേട്ടിട്ടുണ്ട്, അത് നല്ല കാര്യം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളാണ്. ഇംപ്ലാൻറ്റ് അസിസ്റ്റഡ് ഓർത്തഡോക്സ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാകുമോ? ഇല്ല, ഇംപ്ലാൻറ്റ് അസിസ്റ്റഡ് ഓർത്തഡോണ്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇംപ്ലാൻ്റ് ഒന്നും വെക്കുന്നത് വലിയ സർജിക്കൽ ഇംപ്ലാൻ്റ് ഒന്നും അല്ല വെക്കുന്നത്, വളരെ ചെറിയൊരു ഇംപ്ലാൻ്റാണ്. അതിന് പലപ്പോഴും ഇഞ്ചക്ഷൻ പോലും കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വേദനയൊന്നും ഇല്ലാത്ത കാര്യമാണ് ഇംപ്ലാൻറ്റ് അസിസ്റ്റഡ് ഓർത്തഡോണ്ടിക്സ്. പല്ലും ഈ ഏജിൽ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും 40 വയസ്സൊരു പ്രായമേ അല്ല. ഞാൻ ഇതിനു മുമ്പ് ഒരാളുടെ ഇതിനകത്ത് എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, 25 വയസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 56 വയസ്സ് വരെയുള്ള ആളുകളെ നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 40 വയസ്സൊരു പ്രായമേ അല്ല, വലിയ പ്രായമൊന്നുമില്ലാത്ത ആളാണ്. അതുകൊണ്ട് നമുക്ക് പല്ല് മോണെ അടക്കം നമുക്ക് താഴ്ത്തി ഭംഗിയാക്കിയാൻ സാധിക്കും, അതിന് വേദനയൊന്നും ഉണ്ടാകില്ല. പിന്നെ ഇനി വന്നിരിക്കുന്നത് ഖദീജ മന്ന സഹല ഫ്രം മലപ്പുറം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡോക്ടർ, ഐ ആം 24 ഇയേഴ്സ് ഓൾഡ്, എൻ്റെ 2 പല്ല് മിൽക്ക് ടീത്താണ്, 15 വയസ്സായപ്പോഴാണ് അറിഞ്ഞത്. പെർമനൻറ്റ് ടീത്ത് പുറത്ത് വന്നിട്ടില്ല, അത് എടുത്തു കളയണം അല്ലെങ്കിൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞത്. സർജറി ചെയ്ത് എടുത്ത് കളഞ്ഞു. മിൽക്ക് ടീത്ത് ഇപ്പോഴും ഉണ്ട്. ഓ, അപ്പോൾ അകത്തിരിക്കുന്ന പല്ല് എടുത്ത് കളഞ്ഞു, മിൽക്ക് ടീത്ത് ഇപ്പോഴും ഉണ്ട്. അത് കൊഴിഞ്ഞു പോയാൽ വേറെ ഫിക്സഡ് ടീത്ത് വെക്കാൻ പറ്റുമോ? ക്ലിയർ അലൈനേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ട്. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു യൂസ് ദാറ്റ്? തീർച്ചയായും ക്ലിയർ അലൈനർ ഉപയോഗിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. നമ്മളുടെ പല്ല് കൊഴിഞ്ഞു പോയാൽ, ഇനിയിപ്പോൾ പാൽപ്പല്ലുള്ളത് മറ്റേ പല്ല് എടുത്തു കളഞ്ഞു, അത് സർജിക്കലായിട്ട് എടുത്തു കളഞ്ഞു, അപ്പോൾ ഇനി ബാക്കിയുള്ള പാൽപ്പല്ല് കൊഴിഞ്ഞു പോയാലും അത് നമുക്ക് ശരിയാക്കുവാൻ സാധിക്കും. പാൽപ്പല്ല് പോയാലും നമുക്കവിടെ ഉറപ്പായിട്ട് പല്ല് വെച്ച് നമുക്കത് ഉറപ്പാക്കാൻ സാധിക്കും. ഇപ്പോൾ 24 വയസ്സുണ്ട്, പാൽപ്പല്ല്
പോയില്ലെങ്കിലും അതിനെ ഭംഗികേടാണെങ്കിൽ അഭംഗി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റി പുതിയൊരു പല്ല് അവിടെ വെച്ച് കൊടുക്കാൻ സാധിക്കും. അതിനൊന്നും പറ്റിയൊന്നും പേടിക്കേണ്ട. ഓൾറെഡി സർജറി ചെയ്ത് മറ്റേ പല്ല് എടുത്തു കളഞ്ഞതാണ്, അപ്പോൾ ഇനി ആ പല്ല് വരുമെന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതുകൊണ്ട് പാൽപ്പല്ല് പോയി കഴിഞ്ഞാൽ പുതിയ പല്ല് വയ്ക്കാൻ സാധിക്കും. അതിനെപ്പറ്റി ടെൻഷനൊന്നും വേണ്ട. സകല മലപ്പുറത്തിന് എന്ന് വേണമെങ്കിൽ വന്നാൽ നമുക്ക് ആ പല്ല് മാറ്റി വേറെ നല്ല പല്ലിന് പല്ല് വെച്ചു തരാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ വിലയേറിയ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കമൻസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് അതിനൊരു റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിനും നിങ്ങളറിയുന്ന എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങളത് അറിയിക്കുക. സോ ദാറ്റ് അവർക്കത് മനസ്സിലാക്കി അവരത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കൊറോണ കാലത്ത് അവർക്കത് വളരെയധികം ഉപകരിക്കും. അതുകൊണ്ട് നമ്മളുടെ ഈ വീഡിയോസ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ തോമസ്, നെച്ചുപാടം നെച്ചുപാടം ഡെൻ്റൽ പല്ല് ഡോക്ടർ എന്നുള്ള ഈ ചാനലിൽ നിങ്ങൾ തരുന്ന വലിയ സപ്പോർട്ടിന് ഞങ്ങളുടെ എല്ലാവരുടെയും വലിയ സന്തോഷവും സ്നേഹവും നിങ്ങളെ അറിയിക്കട്ടെ. About tooth.